നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും മരട് ന്യൂസിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ വാർത്തകൾ എത്രയും വേഗം അറിയുവാൻ വേണ്ടി ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം സാമൂഹ്യ മാധ്യമം ഏറ്റെടുത്ത വിഷയം തന്നെയാണ്, ലക്ഷദ്വീപ്. എന്തുകൊണ്ട് ലക്ഷദ്വീപ് വിവാദമാകുന്നു? വസ്തുതകൾ വെച്ച് നമുക്ക് പരിശോധിക്കാം. ഈ ലക്ഷദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ നമ്മളുടെ കൊച്ചു കേരളത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തായിട്ട് വരും ലക്ഷദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. 36 കൊച്ചു ദ്വീപുകൾ അടങ്ങിയതാണ് മനോഹരമായ ലക്ഷദ്വീപ്. ഇവിടുത്തെ ജനസംഖ്യ നോക്കുകയാണെങ്കിൽ 65,000 വരും 2011 സെൻസസ് പ്രകാരം. ഇതിൽ 10 ദ്വീപുകളിലാണ് ജനവാസമുള്ളത്. ഇവരുടെ സാക്ഷരതാ നിരക്ക് 93%. ജനസംഖ്യയിൽ 99% മുസ്ലിം വിഭാഗക്കാരുമാണ്. ഇവരുടെ പ്രധാന സാമ്പത്തിക സ്രോതസ് നോക്കുകയാണെങ്കിൽ കൊപ്ര വ്യവസായം, കയർ, മത്സ്യബന്ധനം തുടങ്ങിയ മേഖലകളിൽ ഇവിടുത്തെ ആളുകൾ ഏർപ്പെടുന്നു. കേരളത്തിലെ ഇന്ത്യയിലെ ജനങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്ന, സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രധാന ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ കൂടിയാണ് ലക്ഷദ്വീപ്. ടൂറിസം അവരുടെ പ്രധാന ഘടകം തന്നെയാണ്. ആ മേഖലയിൽ ധാരാളം താൽക്കാലിക ജോലിക്കാരും ഉണ്ടായിരുന്നു ലക്ഷദ്വീപിൽ. അപ്പോൾ നാം ചർച്ച ചെയ്യേണ്ടത് എങ്ങനെയാണ് ലക്ഷദ്വീപ് ഇത്ര വിവാദമാകുന്നു, വാർത്തകൾ വരുന്നത്, വിവാദമാകുന്ന വാർത്തകൾ വരുന്നത് എന്നല്ലേ. ലക്ഷദ്വീപ് ഒരു യൂണിയൻ ടെറിട്ടറിയാണ്, അഥവാ കേന്ദ്രഭരണ പ്രദേശം. ഇന്ത്യയിൽ ധാരാളം കേന്ദ്രഭരണ പ്രദേശം യൂണിയൻ ടെറിട്ടറി ഉണ്ട്. അവിടെയെല്ലാം ഭരണം നിയന്ത്രിക്കുന്നത് അവിടുത്തെ അഡ്മിനിസ്ട്രേറ്ററാണ്. ലക്ഷദ്വീപിലും അങ്ങനെ തന്നെയാണ്. പക്ഷേ മറ്റ് ലക്ഷദ്വീപ് അല്ലാത്ത മറ്റു കേന്ദ്രഭരണ പ്രദേശത്തെ അഡ്മിനിസ്ട്രേറ്ററുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവർക്കൊരു ക്വാളിഫിക്കേഷൻ ഉണ്ട്. എന്താണ് ക്വാളിഫിക്കേഷൻ എന്നല്ലേ, അവരെല്ലാം IAS-കാരാണ്. പക്ഷേ ലക്ഷദ്വീപിലെ അഡ്മിനിസ്ട്രേറ്റർക്ക് ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ട്, IAS അല്ല, RSS-കാരനാണ്. അദ്ദേഹം സവർണ ഫാസിസ്റ്റ് അനുഭാവിയാണ്. അത് തന്നെയാണ് ലക്ഷദ്വീപിന്റെ വിവാദങ്ങൾക്ക് തുടക്കം, അവരുടെ കഷ്ടകാലത്തിന്റെ തുടക്കം എന്ന് തന്നെ നമുക്ക് പറയാം. ആരാണ് ഈ അഡ്മിനിസ്ട്രേറ്റർ എന്നല്ലേ, പ്രഫുൽ പട്ടേൽ. ഇദ്ദേഹം ഗുജറാത്തിലെ മോദി മുഖ്യമന്ത്രിസഭയിലെ സഹ ആഭ്യന്തരമന്ത്രിയായിരുന്നു. ഇദ്ദേഹത്തെയാണ് കേന്ദ്ര ഗവൺമെന്റ്, നിലവിലത്തെ ഫാസിസ്റ്റ് സവർണ ഫാസിസ്റ്റ് ഗവൺമെന്റ് ലക്ഷദ്വീപിലെ അഡ്മിനിസ്ട്രേറ്ററായി നിശ്ചയിച്ചിട്ടുള്ളത്. അതിന് പിന്നിലെ ധാരാളം രാഷ്ട്രീയ തലങ്ങളുണ്ട്, ചർച്ച ചെയ്യേണ്ടതുണ്ട്. പക്ഷെ അദ്ദേഹം വന്നതിൽ പിന്നെ അവിടുത്തെ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ, അതാണ് ഇന്ന് വിവാദമായിട്ടുള്ളത്. അദ്ദേഹം നടപ്പിലാക്കാൻ പോകുന്ന ധാരാളം നിയമങ്ങളുണ്ട്, കരിനിയമങ്ങൾ എന്ന് തന്നെ പറയാം. ആ നിയമങ്ങളെ കുറിച്ച് നമുക്ക് പറഞ്ഞു പോകാം. അദ്ദേഹം ആദ്യം നടപ്പിലാക്കിയ നിയമം ഒരു ഗുണ്ട ആക്ടാണ്. ലക്ഷദ്വീപിൽ പോയവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ലക്ഷദ്വീപിനെ കുറിച്ച് അറിയാവുന്നവരുണ്ടെങ്കിൽ, അവിടുത്തെ സാമൂഹ്യ ജീവിതം എന്ന് പറയുന്നത് വളരെ മാതൃകാപരമായ ജീവിതമാണ്. അവിടുത്തെ പോലീസ് സ്റ്റേഷനിലെ കേസ് ഡയറി നമ്മൾ നോക്കുകയാണെങ്കിൽ യാതൊരു വിധത്തിലുള്ള ക്രൈമുകളൊന്നും റിപ്പോർട്ട് ചെയ്യില്ല. ഉണ്ടെങ്കിൽ തന്നെ തുച്ഛമായ പെറ്റി കേസുകൾ മാത്രമാണ്. ഇന്ത്യയിലെ ജയിലുകൾ നോക്കുകയാണെങ്കിൽ ഒരു MT ഏക ജയിലുള്ളത് അത് ലക്ഷദ്വീപിലാണ്. ഇത്രയും നല്ല രീതിയിലുള്ള സന്തോഷത്തോടെയും സമാധാനത്തോടെയും നല്ല സാമൂഹ്യ അന്തരീക്ഷത്തിൽ ജീവിക്കുന്ന ഒരു വിഭാഗക്കാർക്ക്, ഒരു ജനതയ്ക്ക് മേലാണ് ഗുണ്ട ആക്ട് കൊണ്ടുവരുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ഇതിൽ RSS-ന്റെ ഒളിയമ്പുകൾ നാം തിരിച്ചറിയേണ്ടതുണ്ട്. പിന്നീട് അവിടെ ബീഫ് നിരോധിച്ചു. ഇവിടെ 99% മുസ്ലിങ്ങളാണ്. ബാക്കിയുള്ള വിഭാഗക്കാർ, അവർ ബീഫ് നിരോധിക്കപ്പെട്ട, അല്ലെ, ബീഫ് കഴിക്കാൻ പാടില്ലാത്ത വിഭാഗക്കാരല്ല. എന്നിട്ട് പോലും അവിടെ ബീഫ് നിരോധനം കൊണ്ടുവന്നു. ഇത് ജനാധിപത്യ വിശ്വാസികൾക്കുണ്ടായ അമർഷം ചെറുതല്ല. പിന്നീട് അവിടുത്തെ സ്കൂളുകളിൽ വിദ്യാർത്ഥികൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന പോഷകാഹാരങ്ങളിൽ മാംസങ്ങൾ അതെല്ലാം വെട്ടിമാറ്റി. അവിടുത്തെ മത്സ്യബന്ധനത്തിലേർപ്പെടുന്ന ആളുകളിൽ ധാരാളം പ്രതിസന്ധികൾ സൃഷ്ടിച്ചു. അവർ മത്സ്യബന്ധനത്തിനായി ഉപയോഗിച്ച കൂടാരങ്ങൾ, തീരപ്രദേശത്ത് നിർമ്മിച്ച കൂടാരങ്ങൾ, പരിസ്ഥിതി സംരക്ഷണ നിയമം പറഞ്ഞ് അതെല്ലാം പൊളിച്ചു കളഞ്ഞു. അതെല്ലാം അവിടുത്തെ ഒരു പ്രധാന ടൂറിസ്റ്റ് അട്രാക്ഷൻ കൂടിയായിരുന്നു.
മാത്രമല്ല നിലവിലെ റോഡുകൾ, റോഡ് നമുക്ക് പറയുകയാണെങ്കിൽ ലക്ഷദ്വീപിൽ പോയവർക്കറിയാം അവിടുത്തെ വാഹനങ്ങൾ വെറും എണ്ണപ്പെട്ട വാഹനങ്ങൾ മാത്രമാണ്. അവിടുത്തെ നിലവിലത്തെ റോഡുകളുടെ വീതി 7 മീറ്റർ കൂടിയായിട്ട് വർദ്ധിപ്പിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണെന്നാണ് ആളുകൾ ചോദിക്കുന്നത്. ഇങ്ങനെ വർദ്ധിപ്പിച്ചാൽ അവിടുത്തെ ആളുകളുടെ വീടുകൾ നഷ്ടമാകും, അവരുടെ സ്ഥലങ്ങൾ നഷ്ടമാകും. മാത്രമല്ല ധാരാളം താൽക്കാലിക ജോലിക്കാരെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ടൂറിസം മേഖലയിൽ, ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ വരുന്ന സ്പോർട്സിന്റെ കീഴിൽ ധാരാളം താൽക്കാലിക ജോലിക്കാരുണ്ടായിരുന്നു. ഇവരെല്ലാം ഈ പ്രഫുൽ പട്ടേൽ, ഈ RSS കാരൻ, അദ്ദേഹത്തിന്റെ ഇടപെടൽ കൊണ്ട് പിരിച്ചുവിട്ടു. മാത്രമല്ല ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു ഡ്രൈലാൻഡ് അഥവാ മദ്യനിരോധിത മേഖല, അതിൻ്റെ സമാധാനം അനുഭവിച്ചവരാണ് ലക്ഷദ്വീപ്. ഈ ക്രൈം ഇല്ലാത്തതിൻ്റെയും ഇതിൻ്റെയൊക്കെ ഒരു പ്രധാന ഘടകം നമുക്ക് പറയാം ഈ ലഹരി, മദ്യം അവിടെ ഇല്ലാത്തത് തന്നെയാണ്. ആ നിയമം, മദ്യനിരോധിത നിയമം അവിടെ ഈ പ്രഫുൽ പട്ടേൽ എടുത്തു കളയാൻ പോവുകയാണ്. അതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഈ RSS കാരൻ അവിടെ ചുമതല ഏറ്റതിൽ പിന്നെ അവർക്ക് അവിടുത്തെ ലക്ഷദ്വീപിലെ ആളുകൾ ധാരാളം പ്രതിസന്ധിയിലാണ്. ഇദ്ദേഹത്തെ കൊണ്ട് അവർ നേരിടുന്ന ഇറിറ്റേഷൻ ചെറുതല്ല. ഇത് തന്നെയാണ് ഇന്ന് നാം കാണാൻ കഴിഞ്ഞ വിവാദങ്ങളും വാർത്തകളും. ഇന്ന് കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത വാർത്തകൾ നമുക്ക് കാണാൻ കഴിഞ്ഞു. സന്തോഷിപ്പിക്കുന്ന ഒരുപാട് വാർത്തകളുണ്ട്. ചലച്ചിത്ര താരങ്ങൾ, നിരവധി വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ, സാമൂഹ്യ പ്രവർത്തകർ ലക്ഷദ്വീപിന് ഐക്യദാർഢ്യമായിക്കൊണ്ട് സോഷ്യൽ മീഡിയയിൽ സേവ് ലക്ഷദ്വീപ് എന്ന ഹാഷ്ടാഗിൽ ധാരാളം ക്യാമ്പയിനുകൾ തുടക്കമായി. തികച്ചും ഇത് സന്തോഷം തരുന്നത് തന്നെയാണ്. നമ്മളെ സംബന്ധിച്ച്, കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ച് നാം ഏറെ ബന്ധം പുലർത്തുന്നതാണ് ലക്ഷദ്വീപ് നിവാസികളുടെ വാണിജ്യപരമായി മറ്റു മേഖലകളിലും. അപ്പോൾ നാം തന്നെയാണ് ഇതിൽ മുന്നിട്ട് നിൽക്കേണ്ടത്. ഈ പ്രതിസന്ധി, ഈ പ്രതിഷേധത്തെ മുന്നോട്ട് നയിക്കേണ്ടത് നാം തന്നെയാണ്. ഈ ഇവിടത്തെ RSS ന്റെ സംഘീ രാഷ്ട്രീയത്തിന്, സവർണ രാഷ്ട്രീയത്തിന് വിട്ടുകൊടുക്കേണ്ടതല്ല. ഈ മനോഹരമായ ലക്ഷദ്വീപിനെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം ലക്ഷദ്വീപിൻ്റെ നല്ല ഭാവിക്കായി.